ചാനൽ ഇറ്റ്സ് മീ എലിസ കുറേ നാളായില്ലേ നമ്മളിങ്ങനെ വണ്ടിയിലിരുന്ന് ഒരു വെൽക്കം പറഞ്ഞിട്ട് അപ്പം ഇതിപ്പോൾ വണ്ടിയിലിരുന്ന് വെൽക്കം പറയാൻ കാരണം നമ്മൾ കോട്ടയത്ത് കാരപ്പുഴയിൽ കാരപ്പുഴയിൽ വന്നേക്കുവാണ് അപ്പം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പോണത് കോട്ടയം ചെല്ലപ്പൻ എന്ന് പറയുന്ന ആ ഒരു മലയാള നടന്റെ വീട്ടിലേക്കാണ് അദ്ദേഹത്തിന്റെ വീട് അവിടെയുണ്ട് പക്ഷെ ഇവിടെ ആരും ഇല്ലെന്നാണ് ഒരു കേട്ടത് അപ്പൊ ചേട്ടാ നമ്മുടെ കോട്ടയം ചെല്ലപ്പൻ നടനല്ലേ പണ്ടത്തെ അദ്ദേഹത്തിന്റെ വീട് എങ്ങോട്ടാ അല്ല വീടുണ്ടല്ലോ അവിടെ മക്കളൊക്കെ ഇപ്പൊ എവിടെയാ അവിടെ മുഴുവൻ വിറ്റ് പോയ എല്ലാ മാടക്കാരാ വേറെ ആണോ മക്കളൊക്കെയോ മക്കള് അമ്പി മരിച്ചു പോയി അമ്പി ഇവിടെ ഈ അമ്പലക്കടെ പാലം കയറി ചെല്ലുന്നിടത്തുണ്ട് പിന്നെ അച്ചോ ഈ അവിടെ എരിച്ചിക്ക അമ്പലത്തിന്റെ അവിടെ പിന്നെ സാവുച്ചനും ഷാജിയനും അവരെല്ലാം മാങ്ങാനത്താ ഇവിടെ അടുത്തൊക്കെ തന്നെ രണ്ടു മൂന്ന് മക്കളുണ്ട് അപ്പൊ ഉണ്ട് അത് കോട്ടയം ചെല്ലപ്പന്റെ മക്കളായിട്ടില്ല പുള്ളിയുടെ ചേട്ടന്റെ മക്കൾ ചേട്ടന്റെ മക്കൾ കോട്ടയം ചെല്ലപ്പന്റെ മക്കൾ അവര് കോഴിക്കോടും ഒക്കെയാ ആരിന്റെ ഉടമ ആരോട് താഴോട്ടാണോ അവിടെ അത് ഇവിടെ നിന്ന് മോളിൽ ചെല്ലുന്ന സമയം അല്ലേ മോളിൽ ചെന്നിട്ട് റൈറ്റ് പോണം പാപ്പാലയിലേക്കുള്ള വഴി ചോദിക്കാനാ പറഞ്ഞ പാപ്പാലയെന്ന് ചോദിക്കുമ്പോ എല്ലാവർക്കും അറിയാം എനിക്ക് തോന്നുന്നു അത് ഇനി വീട്ടുപേരാണോ സ്ഥലത്തിന്റെ പേരാണോ എന്ന് മനസ്സിലാവണില്ല നമുക്ക് അവിടെ ചെല്ലുമ്പോ അവരോട് തന്നെ ചോദിച്ചു നോക്കാം പഠിപ്പുരയുള്ള വീടിന്റെ തൊട്ടപ്പുറത്തെ വീട് നോക്കി പോവാ അല്ലേ ചോദിച്ചു പിടിച്ച് അങ്ങനെ നമ്മള് കോട്ടയം ചെലപ്പൻ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിന്റെ ആ അച്ഛന്റെ വീട്ടിലെത്തി കേട്ടോ പഴയ വീടാണ് ആരും ഇല്ല ഇപ്പൊ ഇവിടെ അപ്പൊ പഴയ നടന്മാരെ കാണിച്ചു തരണം അവരുടെ വീട്ടിൽ ശേഷം അറിയണം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നോണ്ടാണ് നമ്മളിവിടെ വന്നത് അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ തിരിച്ചു പോയേനെ നമുക്ക് വേറെ വീഡിയോ എടുക്കാണ്ടല്ലോ അപ്പൊ തിരിച്ചു പോയേനെങ്കിലും കുറെ പേര് ആവശ്യപ്പെടുന്നതാണ് പിന്നെ അദ്ദേഹത്തോട് എന്തോ തോന്നി കേട്ടോ വരണം ജസ്റ്റ് ഒന്ന് വന്ന് വരണം പിന്നെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം കിട്ടുമെങ്കിൽ സംസാരിക്കാം പഴയ വീടാണ് കേട്ടോ എന്ത് ഭംഗിയാ നോക്കതേ പുഴ പുഴയുടെ അങ്ങോട്ടേക്ക് തുറക്കുന്ന ഒരു പടിപ്പുരയൊക്കെ വെച്ചിട്ടുള്ള അന്നത്തെ സൂപ്പർ വീടാണിത് അല്ലേ പിന്നെ ഇവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് 1960 ഇപ്പം നമ്മുടെ എൻ്റെ ഒക്കെ ആ ഒരു ഏജിലോ അല്ലെങ്കിൽ ചെറിയവർക്കൊന്നും കോട്ടയം ചെല്ലപ്പൻ ആരാണ് എന്നുള്ളത് അറിയാൻ പാടില്ലായിരിക്കും എന്തെങ്കിലും ഉണ്ടോ ഔട്ട് ഹൗസ് അങ്ങോട്ടൊന്നും പോകണ്ടോ ഫീ ഓക്കെ ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല സിനിമയിൽ മാത്രമല്ല നാടകത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയണു കുറച്ച് മൂവീസൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയണു പിന്നെ എന്താ 60-70s സിനിമയിലുണ്ടായിരുന്നത് അറിയില്ല അതായത് ഇപ്പം ഞാനും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല പഴയ മൂവിയൊക്കെ കാണുമ്പോൾ അറിയാമെന്നല്ലാതെ വേറെ രീതിയിലൊന്നും കണ്ടിട്ടില്ല 71 മരിച്ചു അദ്ദേഹം December 26 1971 December 26 അദ്ദേഹം മരിച്ചു ബോട്ട് സർവീസ് ഉള്ള പോയാലേ ഇത് അപ്പൊ ഇത് ഇപ്പോഴ വരുന്നതാണോ വേണ്ടോ ബോട്ട് വരുന്നതാണ്ടോ ഇനി ഇപ്പൊ നമ്മളിവിടെ വരുമ്പോ വാടക
പണിക്കാരുമില്ല ആരുമില്ല കേട്ടോ പറഞ്ഞു അപ്പോ അങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കാം കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെമ്മറീസ് ഷെയർ ചെയ്യാം പഴയ വീടാണെങ്കിലേ ഇപ്പോഴും ഒന്നും ഒരു കേടുപാടൊന്നുമില്ല കേട്ടോ ആരും ഇല്ലെങ്കിലും ഇതുണ്ട് പഴയ കൺസ്ട്രക്ഷൻ അല്ല എന്താ അതൊക്കെ നോക്ക ജനല് ചെറിയ ജനല് പിന്നെ ഈ സാധനത്തിന്റെ പേര് ഡോപ്പി എന്താ പറഞ്ഞ ക്രാസിയോ എന്താ ഡോപ്പി ക്രാസി ആ ക്രാസി ഇതൊക്കെ പഴയ വീടാ പക്ഷേ നല്ല ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടോ മച്ചൊക്കെ ഉള്ള ഉള്ളിൽ കയറാൻ പറ്റിയെങ്കിലേ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കയറായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകളൊന്നും ഇവിടെ അവശേഷിച്ചിട്ടില്ല അദ്ദേഹത്തെ എവിടെയാണ് അടക്കിയിരിക്കുന്നതെന്നും നമുക്കൊരു പിടിയില്ല നമ്മള് വഴി ചോദിച്ചപ്പോ ഒരു അമ്മച്ചി നമ്മളോട് പറഞ്ഞു അവിടെ സ്മൃതി മണ്ഡപമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മോളെയാണ് പക്ഷെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ അവിടെ ഒന്നും കാണുന്നില്ല പഴയ സൂപ്പർ ഹിറ്റ് പടങ്ങളില്ലേ അതായത് കണ്ടം വെച്ച കോട്ട് മുടിയനായ പുത്രൻ ഭാര്യ അങ്ങനെയുള്ള ആ ഒരു പഴയ പഴയ പടങ്ങളിലൊക്കെ ഇദ്ദേഹം ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടേ 48-ാമത്തെ വയസ്സിലാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് നളിനി 7 കുട്ടികളാണ് 4 ആൺപിള്ളേരും 3 പെൺമക്കളുമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് കേട്ടോ അപ്പം അവരെക്കുറിച്ചുള്ള ഡീറ്റെയിലൊന്നും നമുക്ക് ഇവിടെ ആരോടും ചോദിച്ചിട്ട് ഇന്നത്തെ കാലത്തുള്ളവർക്കൊന്നും അത് അറിയത്തില്ല പഴയ ആരെങ്കിലും കിട്ടിയാലേ എന്തെങ്കിലും നമുക്ക് മറ്റു ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ പറ്റുള്ളൂ 1923 ഈ കാരപ്പുഴയിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് പറയണത് വിക്കിപീഡിയയിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പിന്നെ 6 മക്കളിൽ 3-ാമനായിരുന്നു ഇൻ്റർമീഡിയറ്റ് വരെ പഠിച്ചു അതിനുശേഷം സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു പിന്നെ ചില ഫിലിംസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി പിന്നീട് ഒരു ആർട്ടിസ്റ്റായിട്ട് സെറ്റിലായി സിനിമയിൽ തിക്രുശി സാറല്ലേ നമ്മുടെ തിക്രുശി സാറാണ് പേരിൻ്റെ കൂടെ ചെല്ലപ്പെടുന്നുള്ള പേരിൻ്റെ കൂടെ സ്ഥലപ്പേരും കൂടി ടൈറ്റിലായിട്ട് കൊടുത്തിടുകയെന്ന് അദ്ദേഹത്തോട് പറഞ്ഞതും അങ്ങനെയാണ് അദ്ദേഹം കോട്ടയം ചെല്ലപ്പെടുന്ന അറിയപ്പെടാനായിട്ട് തുടങ്ങിയതെന്നാണ് അറിവ് അപ്പോൾ നമ്മളേ വീഡിയോ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങ് വരുമ്പോൾ ഇവിടെ ഈ ഒരു ആൻറ്റിയെ കണ്ട ആൻറ്റിയുടെ പേര് എൻ്റെ പേര് ലീലാമ്മ ലീലാമ്മ അപ്പം ഞാൻ ആൻറ്റിയോട് ചോദിക്കുവായിരുന്നു ചിലപ്പോൾ സാറിൻ്റെ വീട് ഇത് നമുക്ക് ഡൗട്ട് കാരണം അവിടെ ആരും ഇല്ല ആരോടെങ്കിലും ചോദിക്കണമല്ലോ അപ്പം അത് തന്നെ ആണോ എന്ന് ചോദിച്ചു അപ്പം അത് തന്നെയാണോ ആൻറ്റി അത് തന്നെ വീട് വീട് അത് തന്നെയാണ് ആ ബാക്കി കാര്യങ്ങൾ ആൻറ്റി പറഞ്ഞോ എന്നോട് പറഞ്ഞോ ഒന്ന് പറഞ്ഞുതരാം ആ കോട്ടയം ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ വീട് കുടുംബം അതാണ് അതാണ് പിന്നെ ഈ സിനിമയിലൊക്കെ കയറി കഴിഞ്ഞ് കൊല്ലത്ത് എവിടെയോ ആണ് പോയി താമസിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് അപ്പൊ എവിടെയാ എന്നൊന്നും അറിയത്തില്ല പുള്ളിക്ക് 5-6 മക്കളൊക്കെ ഉള്ളതാണ് മക്കളെ എല്ലാരെയും കെട്ടിച്ച് അവർക്കും മക്കളായി അങ്ങനെ തലമുറകളായി പോയി പിന്നെ പുള്ളിയുടെ ചേട്ടനായിരുന്നു അവിടെ താമസിച്ചോണ്ടിരുന്നത് ചേട്ടനും ചേട്ടത്തി അവരുടെ മക്കളും ഒക്കെ ആയിരുന്നു എല്ലാരും അവരും എല്ലാം വിറ്റുപെറുക്കി 4 വശവും പോയി ആ 2 വീട് ആ പടിപ്പരയുള്ള വീടും അതില് ഒരു ചേട്ടന്റെ ഒരു മകന്റെ ആയിരുന്നു അവരത് വിറ്റടാ വേറൊരു കൂട്ടര് മേടിച്ച് കൊറേ കൂടിയൊക്കെ പണിയൊക്കെ നടത്തി അവരൊക്കെ വേറെ സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ആരും ഇല്ല കൊല്ലത്താണെങ്കിലും കോട്ടയം ചെല്ലപ്പണെന്നുള്ള പേര് ഇവിടെ ജനിച്ചത് കൊണ്ട് ഇവിടെ അങ്ങനെയാ പേര് ചെറുതിലേ കണ്ടിട്ടുള്ള ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് കണ്ടിട്ടുള്ള അപ്പം ഇതാണ് ഇത്രയൊരു ഡീറ്റെയിലാണ് നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്ത് തരാൻ പറ്റുന്നത് എന്തായാലും ഈ ഒരു കാര്യം കോട്ടയം ചെല്ലപ്പൻ്റെ ഡീറ്റെയിൽസ് വേണം അദ്ദേഹത്തെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യപ്പെട്ടവർക്ക് മുന്നിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും കൊണ്ടുവരാൻ പറ്റി എന്നുള്ളൊരു സന്തോഷത്തോടുകൂടി ഇറ്റ്സ് മീ എൽസ ടേക്ക് കെയർ ബൈ ബൈ